കുറച്ച് ഉണങ്ങിയ കമ്പും ചില്ലയൊക്കെ വെച്ചിട്ട് തന്നെയാണ് ഇന്നത്തെ ഒരു ക്രാഫ്റ്റ്. അപ്പം ഞാൻ മൈലാഞ്ചിയുടെ ഉണങ്ങിയ കുഞ്ഞു കുഞ്ഞു കമ്പുകളൊക്കെ പറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് പെയിൻ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ ഗോൾഡൻ കളർ അക്രിലിക് പെയിൻ്റാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് ഇതിലും ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ടൊന്ന് അടിച്ചു കൊടുക്കാം കേട്ടോ. പെയിൻ്റ് അടിച്ചതിന് ശേഷം നമുക്കിത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയെടുക്കണം. ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ടിന്ന് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് മാക്രമേ ത്രെഡാണ്. പ്ലാസ്റ്റിക്കിൻ്റെ ടിന്നുമല ഇതുപോലെ ഗ്ലൂ വെച്ചിട്ട് നമുക്ക് ഈ മാക്രമേ ത്രെഡ് ഇതിന് ചുറ്റുമായിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ പതിയെ പതിയെ നമുക്കിതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മാക്രമേ ത്രെഡ് ഇതുപോലെ ഒന്ന് ചുറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് കിട്ടുക. ഇനി ഞാൻ അതിനകത്തേക്ക് കുറച്ച് തെർമോക്കോൾ ഇതുപോലെ വെച്ചിട്ടുണ്ട്. ഉണക്കാൻ വെച്ചിരുന്ന കമ്പൊക്കെ നന്നായി ഉണങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഇതുപോലെ ഒന്ന് എല്ലാവരും ഒന്ന് കുത്തിയിറക്കി വയ്ക്കുക കേട്ടോ. അപ്പോൾ കമ്പുകളൊക്കെ കുത്തി വയ്ക്കുമ്പോൾ ഇതുപോലെയാണ് ഉണ്ടാവുക. കുറച്ച് കൂടുതലായിട്ട് എടുക്കുക കേട്ടോ. ഇനി എടുത്തിരിക്കുന്നത് ഞാനിവിടെ ക്ലേ ആണ്. ഇത് നമ്മുടെ കുട്ടികളൊക്കെ കളിക്കാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന എയർ ഡ്രൈ ക്ലേ ആണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഈ ചെടിയുടെ താഴെയായിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്കൊരു ബ്രൗൺ കളറായതുകൊണ്ട് മണ്ണിൻ്റെ ഒരു ഷേപ്പാണ് അല്ലെങ്കിൽ മണ്ണാണെന്ന് തോന്നാൻ വേണ്ടിയിട്ടാണ് അതുപോലെ ബ്രൗൺ കളറ് വെച്ചിരിക്കുന്നത്. ഇനി കുറച്ച് ബീഡ്സ് ഇതുപോലെ എടുത്തിട്ടുണ്ട്. കാണിക്കാൻ എടുത്തപ്പോഴത്തേനും എല്ലാവരും പോയി. ഇനി ഓരോന്നായിട്ട് പെറക്കി എടുക്കേണ്ടി വരും. അപ്പോൾ അതിതുപോലെ ഗ്ലൂ വെച്ചിട്ട് ഓരോന്നായിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. പറ്റുന്ന എല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. എനിക്ക് ഈ ബീഡാണ് ഇഷ്ടപ്പെട്ടത്. നിങ്ങളുടെ കയ്യിലുള്ള ബീഡ്സൊക്കെ വെച്ചിട്ട് ഇതുപോലെ ചെയ്യുക കേട്ടോ. കുട്ടികളുടെ മാലയൊക്കെ പൊട്ടിയ ബീഡ്സൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് നോക്കുക. അപ്പോൾ ഒരു പ്ലാന്റിൻ്റെ രൂപത്തിൽ കിട്ടിയില്ലേ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു. ബൈ ബൈ. ടേക്ക് കെയർ.